Hi friends, welcome to Saly's Kitchen. In the Yanivade, Kanika Bonda, Yangalella, the Osum Kudikin, the Uru drinkana, either beetrootum, carrotum, vegetana, e juice on Dakanada. Eury juice in a venangle, ABC juice in the Varam Karanam, vitamins I, AM, BM, CM, Ella, the calavari itol of vegetables on the UC in the number. Ella Suravil, any compadin, then e juice would show down a younger dozen thought another. അപ്പം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലേക്കായിട്ട് ഞാൻ ഒരു ബീട്രൂട്ടും ഒരു ക്യാരറ്റുമാണ് എടുത്തേക്കുന്നത്. അപ്പം ബീട്രൂട്ടും ക്യാരറ്റും ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് ഒന്നെന്നുള്ളത് രണ്ടാക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി തൊലിയൊക്കെ പീൽ ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കണം. ഇനി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് ഉണക്കമുന്തിരിങ്ങയാണ്. ഞാനൊരു ചെറിയൊരു കൈ ഉണക്കമുന്തിരിങ്ങ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. ഈ മുന്തിരിങ്ങയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ ദിവസവും എണീക്കുമ്പോൾ തന്നെ ആദ്യമുള്ള ഡ്രിങ്ക് ഈ ജ്യൂസാണ്. അത് കാരണം തന്നെ തലേ ദിവസം തന്നെ ഇതൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെക്കാറാണ് പതിവ്. അപ്പം അടുത്ത ദിവസം നമുക്ക് കുറേ ടൈം നമുക്ക് വേസ്റ്റ് ആവാതെ കിട്ടും. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം വെള്ളം ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് കിടക്കുന്ന മുന്തിരിങ്ങയൊക്കെ നല്ല സോഫ്റ്റായിട്ട് അടുത്ത ദിവസം നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് അരഞ്ഞു കിട്ടും. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. അടുത്ത ദിവസം രാവിലെ എടുത്ത് നമുക്കിത് നരച്ചെടുക്കാം. ഇപ്പം രാവിലെ ഏകദേശം 5:45 ആയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുവാണ്. ആവശ്യമുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് നരച്ചുകൊണ്ട് വരാം. തലേ ദിവസം വെള്ളം ഒഴിച്ചിട്ടേക്കുന്നത് കൊണ്ട് തന്നെ മുന്തിരിങ്ങയൊക്കെ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിതിൽ നിന്ന് അരിച്ചെടുക്കണം. ആദ്യം ഞാൻ വലിയ കുഴിയുള്ള അരിപ്പയിലാണെന്ന് അരിച്ചെടുക്കുന്നത്. ഇത് അരിച്ചു കഴിഞ്ഞാലും കുറച്ച് തരികളുണ്ടാവും. ആ തരികൾ കുഴപ്പമില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇത് ക്ലിയർ ജ്യൂസായിട്ട് കിട്ടണമെങ്കിൽ ചെറിയ കണ്ണിയുള്ള അരിപ്പയിലും കൂടി ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇനി നന്നായിട്ട് അരിച്ചെടുത്ത ജ്യൂസിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഓറഞ്ച് ജ്യൂസാണ്. അപ്പം ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി ഞാൻ അതിലേക്ക് ചേർക്കുവാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. തലേ ദിവസം തന്നെ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വെച്ച കാരണം അടുത്ത ദിവസം രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് വലിയ ആൾക്കാർക്ക് മാത്രമല്ല കൊച്ചു കുട്ടികൾക്ക് വരെ ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. ഇത് സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗ്ലോയിങ് സ്കിൻ തന്നെ കിട്ടും. അതുകൂടാതെ നമുക്കിപ്പം വളരെ ആവശ്യമുള്ളൊരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസാണിത്. ഏകദേശം 2 വർഷത്തോളമായി എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പം നിങ്ങളും ഇത് സ്ഥിരമാക്കുക. അപ്പം ഇത് നിങ്ങളുടെ ആരോഗ്യത്തിലും ശരീരത്തിലും എല്ലാം മാറ്റങ്ങൾ വരുത്തുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.